സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മാമുക്കോയുടെ മൃതദേഹം കണ്ണമ്പറമ്പ് പള്ളി ശ്മശാനത്തിൽ കബറടക്കി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കബറടക്കം. വലപ്പാട് കുരിശുപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി മേലയിൽ ദാസന്റെ മകൻ 24 വയസ്സുള്ള ജൂബിനാണ് മരിച്ചത്. പാറേമ്പാടം കമ്പിപ്പാലത്ത് KSRTC ബസ്സിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടം. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രണ്ടാഴ്ചക്കാലം കുന്നംകുളത്തിന്റെ രാവുകളെ വർണ്ണാഭമാക്കിയ നിലാവട്ടം ആഘോഷ പരിപാടിയിലെ കലാപരിപാടികൾ സമാപിച്ചു. അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ളവർ ഷോ, പെറ്റ് ഷോ, ഫുഡ് കോർട്ട് എന്നിവ തുടരും. ആലാപന സൌകുമാര്യത്തിൽ നിലാവട്ടം വേദിയെ കയ്യിലെടുത്ത കോൺഗ്രസ് നേതാവ് KC ബാബു. നിലാവട്ടം സാംസ്കാരികോത്സവത്തിന്റെ സമാപന ചടങ്ങിലായിരുന്നു നഗരസഭാ മുൻ ചെയർമാൻ കൂടിയായ KC ബാബുവിന്റെ ഗാനാലാപനം. വേലൂരിൽ 7 ചാക്ക് അടയ്ക്ക മോഷണം പോയതായി പരാതി. വടക്കുമുറി വായനശാലയ്ക്ക് സമീപം കൊള്ളന്നൂർ ജെയിംസിന്റെ വീടിന് മുകളിൽ ഉണക്കാനിട്ട് അടയ്ക്കയാണ് മോഷണം പോയത്. മന്നലാംകുന്ന് കിഴക്കുഭാഗം വെട്ടിപ്പുഴയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് പരിക്ക്. അണ്ടത്തോട് തങ്ങൾപ്പടി സ്വദേശി തരകത്ത് മോസിനാണ് പരിക്കേറ്റത്. സംസ്ഥാന സർക്കാരിന്റെ വീട്ടുനികുതി, കെട്ടിട നിർമ്മാണ ഫീസ് എന്നിവയുടെ വർധനവിനെതിരെ UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപോസ് മെഷീൻ തകരാർ പരിഹരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ സമീപനത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ ബാലയരങ്ങ് ജില്ലാതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെസ്റ്റമങ്ങാട് യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും കമ്പ്യൂട്ടർ വിതരണവും നടന്നു. ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടത്തി. KP സുകുമാരന്റെ വസതിയിൽ നിന്നാണ് താലത്തിന്റെ അകമ്പടിയോടുകൂടി കൊടിമരം ക്ഷേത്രത്തിൽ എത്തിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് 13 വാർഡിലെ പെങ്ങാമുക്കോ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം അടച്ചുപൂട്ടിയത് യാത്രക്കാരെ വലയ്ക്കുന്നു. പൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടാൻ യാത്രക്കാർ വ്യാപാര സ്ഥാപനങ്ങളുടെ തണൽ തേടുകയാണ്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വിപുലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഉപദേശക സമിതി കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിവേദനം നൽകി. സംവിധായകൻ വിജീഷ് മണിയെ ദുബായ് സർക്കാർ ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. വ്യത്യസ്തമായി സിനിമകൾ ചെയ്ത ലോകശ്രദ്ധ നേടിയ സംവിധായകനാണ് ഗുരുവായൂർ സ്വദേശി വിജീഷ് മണി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ വാർഷിക പദ്ധതി 2022-23 ഭാഗമായി കന്നുകുട്ടി പരിപാലന പദ്ധതി ആരംഭിച്ചു. വടക്കേക്കാട് ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൽ ഉത്സവം ആഘോഷിച്ചു. തന്ത്രി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപപ്രതാപനെതിരെയുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പുന്നൂർക്കുളം ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം രംഗത്തെത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വക ദിനം April 30 ഞായറാഴ്ച ആഘോഷിക്കും. കാട്ടകമ്പാൽ പഞ്ചായത്ത് 2022-23 കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പഴഞ്ഞി അയനൂർ സൊസൈറ്റിയിൽ വെച്ച് കന്നുകുട്ടി തീറ്റയുടെ വിതരണോദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഷ്മ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് ലൈഫ് 2020 ഗുണഭോക്തൃ സംഗമം പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. STPI കുമാരൻപടി പാപ്പാളി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറേറ്റർ വീടുകളിലെത്തിച്ച് ജലലഭ്യത ഉറപ്പാക്കാനായി ക്രമീകരണങ്ങൾ നടത്തി. ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ കുന്നംകുളത്ത് നിന്നും പുന്നൂർക്കുളം KSEB ഡിവിഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലൈൻ വലിച്ച ടവർ നിലം പൊത്തിയിരുന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.